ഞാനങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു ഗുരു എന്നൊന്നും കണ്ട അദ്ദേഹത്തെ പോലെ ആവണമെന്നൊന്നും വിചാരിച്ച് രാഷ്ട്രീയത്തിൽ വന്നിരിക്കുന്ന ആളൊന്നുമല്ല. ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ ഞാൻ രാഹുൽ ഗാന്ധി ഏറ്റവും കൂടുതലായിട്ട് ബഹുമാനിക്കുകയും അതുപോലെ ആരാധിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും അദ്ദേഹത്തിൻ്റെ ഒരു ഡിറ്റർമിനേഷനും അദ്ദേഹത്തിൻ്റെ ഒരു ഓരോ കാര്യങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സിൻസിയറിറ്റിയും ഒക്കെ ഞാൻ വളരെ അടുത്ത് നിന്ന് വീക്ഷിച്ചിട്ടുള്ളത്. പക്ഷേ അതല്ല, ഇത് കുടുംബത്തിൽ ഭരണവർക്ക് പറ്റിയ പണിയാണ്, അല്ലെങ്കിൽ ഇത് റാങ്ക് മേടിച്ച ആൾക്കോ അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ പഠിക്കുന്നയാൾക്കോ അല്ലെങ്കിൽ സമൂഹത്തിലെ ഏറ്റവും ഉന്നത നിലയിൽ ജോലി ചെയ്യുന്ന ആൾക്കും ഒക്കെ കടന്നു വരാവുന്ന ഒരു മേഖലയാണ്. അങ്ങനെ വരണം. നമസ്കാരം. സ്മാർട്ട് ജൻ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്റർവ്യൂവിനായിട്ട് നമുക്കിവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട MLA റോജി എം ജോൺ ആണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു സ്മാർട്ട് ജൻ മീഡിയ. ഇപ്പൊ നമുക്ക് രാഷ്ട്രീയത്തിലാണെങ്കിലും എപ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മളൊരു ലെജൻഡിനെ അല്ലെങ്കിൽ ഒരു ഗുരുവിനെ പ്രതിഷ്ഠിക്കുന്നുണ്ടാവും അല്ലെ, അല്ലെങ്കിൽ ആളെ പോലെ ആകാം അങ്ങനെ മനസ്സിൽ കരുതുന്ന ഒരു ഗുരു, ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ രാഷ്ട്രീയത്തില്. ഞാനങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു ഗുരു എന്നൊന്നും കണ്ട അദ്ദേഹത്തെ പോലെ ആവണമെന്നൊന്നും വിചാരിച്ച് രാഷ്ട്രീയത്തിൽ വന്നിരിക്കുന്ന ആളൊന്നുമല്ല. ഞാൻ ആവാൻ ആഗ്രഹിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിക്ക് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഞാൻ വേറൊരാളാവാനായിട്ട് ഞാൻ ഒരിക്കലും ശ്രമിക്കാറില്ല. അപ്പോൾ അങ്ങനെ ഞാൻ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റിയിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷേ തീർച്ചയായിട്ടും ഞാൻ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ ഞാൻ രാഹുൽ ഗാന്ധി ഏറ്റവും കൂടുതലായിട്ട് ബഹുമാനിക്കുകയും അതുപോലെ ആരാധിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും അദ്ദേഹത്തിൻ്റെ ഒരു ഡിറ്റർമിനേഷനും അദ്ദേഹത്തിൻ്റെ ഒരു ഓരോ കാര്യങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സിൻസിയറിറ്റിയും ഒക്കെ ഞാൻ വളരെ അടുത്ത് നിന്ന് വീക്ഷിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്രമല്ല അദ്ദേഹവുമായിട്ട് അടുത്ത് പ്രവർത്തിക്കാനുള്ള അവസരമൊക്കെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ഞാൻ ബഹുമാനിക്കുന്ന ഒരു നേതാവ് രാഹുൽ ഗാന്ധിയാണ്. അദ്ദേഹത്തോട് ആ താല്പര്യവും ആ സ്നേഹവും ബഹുമാനവും ഒക്കെ എപ്പോഴും മനസ്സിലുണ്ട്. ഏറ്റവും ആദ്യം രാഹുൽജിയെ കണ്ട നിമിഷം ഒന്ന് പറയാമോ? രാഹുൽജിനെ ഞാൻ ഏറ്റവും അടുത്ത് നമ്മള് അടുത്ത് കാണുന്നത് ഇങ്ങനെ കാണുന്നത് ഞാൻ ഡൽഹിയിൽ അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ച്, ഞാൻ NSUI നേരത്തെ പറഞ്ഞതുപോലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ കൗൺസിലർ ആയിരിക്കുന്ന സമയത്ത്. ഏത് വർഷമായിരിക്കും ഏകദേശം? അത് 2009 കാലഘട്ടത്തിലാണ്. അപ്പോൾ അന്ന് ശ്രീ ഹൈബി ഇടൻ NSUI അഖിലേന്ത്യാ പ്രസിഡന്റായി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹൈബി ഞാനും ഒക്കെ ഒരുമിച്ച് കോളേജിൽ മുതലുള്ള സൗഹൃദമാണ്. അപ്പോൾ ഞാൻ JNUയിൽ കൗൺസിലറൊക്കെ ആയി വന്നു. അപ്പോൾ അതിനുശേഷം ഹൈബി ഉൾപ്പെടെ ആണ് ഞാൻ രാഹുൽ ഗാന്ധിയുടെ അടുത്ത് ഞങ്ങളന്ന് കുറേ ആളുകളെ, ഇതുപോലെ തിരഞ്ഞെടുക്കപ്പെട്ട കുറേ ആളുകളെയൊക്കെ കാണാൻ വേണ്ടി രാഹുൽ ഗാന്ധി വിളിക്കുകയും ഞങ്ങൾ ഒരു ഒരു റൂം ഒരു മുറിയിൽ ഇതുപോലെ ഞങ്ങൾക്ക് ചുറ്റിൽ വിരുന്ന് സംസാരിക്കാനൊക്കെ ഉള്ളൊരു അവസരമൊക്കെ ഉണ്ടായത്. അപ്പോൾ അതിനുശേഷമാണ് എന്നെ NSUIയുടെ ദേശീയ കമ്മിറ്റിയിലേക്കൊക്കെ തിരഞ്ഞെടുക്കുന്നത്. പിന്നീട് പല തവണ കാണാനായിട്ടുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്, സംസാരിക്കാനൊക്കെ ആയിട്ടുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെയാണ് ഒരു അതായത് ശരിക്കും MLA ഒക്കെ ആയിട്ട് രാഹുൽജിയുടെ ആ ഒരു കോർഡിനേഷൻ എങ്ങനെയാണ് വരുന്നത്? അല്ല, എനിക്ക് MLA എന്ന നിലയിൽ എനിക്ക് രാഹുൽജിയുമായിട്ട് നിരന്തരം കാണേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ അങ്ങനെ പോയി കാണാറുമില്ല. കാരണം ഇപ്പൊ MLA എന്ന നിലയിൽ എനിക്ക് അദ്ദേഹവുമായിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. പിന്നെ എൻ്റെ ഒരു രീതി അനുസരിച്ച് ഞാനങ്ങനെ നേതാക്കന്മാരുടെ അടുത്ത് ആരുടെ അടുത്തായാലും ചുമ്മാ ഒരു കാര്യമില്ലാതെ നമ്മൾ വെറുതെ പോയി മുഖം കാണിക്കാൻ പോകുന്ന ഒരാളല്ല ഞാൻ, അങ്ങനെ പോയിട്ടുമില്ല. പക്ഷേ അദ്ദേഹവുമായിട്ട് വരുന്നത് ഇപ്പോൾ ഞാൻ AICCയുടെ സെക്രട്ടറിയാണ്, എനിക്ക് കർണാടകയുടെ ചുമതലയുണ്ട്. ഇപ്പോൾ കർണാടകയുടെ ചുമതലയുള്ള സമയത്ത് സ്വാഭാവികമായിട്ടും കർണാടക തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സമയങ്ങളിലൊക്കെ നിരന്തരമായിട്ട് ഞങ്ങൾക്ക് പല കാര്യങ്ങളും കാണേണ്ടതായിട്ടും ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടും ഒക്കെ വരാറുണ്ട്. കോമൺ ആയിട്ട് സ്റ്റേറ്റിനെ സംബന്ധിച്ചുള്ള ഡിസ്കഷൻസ് ഉണ്ടാവും, തെരഞ്ഞെടുപ്പിൻ്റെ സ്ട്രാറ്റജി ഡിസ്കസ് ചെയ്യാനായിട്ട്, സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനായിട്ട് ഒക്കെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കുറേയേറെ സമയം അക്കാര്യത്തിലൊക്കെ ചെലവഴിക്കേണ്ടതായിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ എന്താ പറയുക, എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ പർപ്പസ് ഉണ്ടെങ്കിൽ നമ്മൾ കാണും. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഞങ്ങൾ കണ്ടത് വയനാട്ടിൽ ദുരന്തമുണ്ടായപ്പോൾ അദ്ദേഹം വന്നിരുന്നു, ഞങ്ങൾ പോയിരുന്നു. അപ്പോൾ അദ്ദേഹം ഞങ്ങൾ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു, കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവും അതുപോലെ ശ്രീ KC വേണുഗോപാലും KPC പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ആളുകൾ, നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ രാഹുൽജിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടെ ഇരുന്ന് എന്താണ് കോൺഗ്രസ് പാർട്ടി എന്ന നിലയിൽ നമുക്ക് വയനാടിന് വേണ്ടി ചെയ്യാൻ കഴിയുക, അതും വളരെ സിൻസിയറായിട്ട് നമുക്ക് ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ എന്ത് ചെയ്യാം എന്ന് ഉള്ളൊരു ചിന്തയാണ് അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ ഇരുന്ന് ഡിസ്കസ് ചെയ്തു. ഞങ്ങൾ ഒരു 100 വീടുകൾ
ഏറ്റവും ചുരുങ്ങിയത് 100 വീടുകളെങ്കിലും നിർമ്മിച്ചു കൊടുക്കണം, അതിനൊരു സാധിക്കുമെങ്കിൽ ഒരു ടൗൺഷിപ്പ് നമ്മൾ ചെയ്തെടുക്കണം. ആ ആശയം അതൊക്കെ ആ കാര്യങ്ങളൊക്കെ അദ്ദേഹവുമായിട്ട് ഡിസ്കസ് ചെയ്ത് അദ്ദേഹവും അതിനൊന്ന് കുറച്ച് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചു. അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങളിലാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ കാണുന്നു, സംസാരിക്കുന്നു, ഇടപെടുന്നു എന്നുള്ളതല്ലാണ്ട് നമ്മൾ വെറുതെ പോയി രാവിലെ പോയി കണ്ട് ഗുഡ് മോർണിംഗ് പറയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ രാഹുൽജിയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നതായതുകൊണ്ട് തന്നെ രാഹുൽജിയിൽ കണ്ട ഏറ്റവും കണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാൻ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹം വളരെ ഇത്രയും ജെനുവിൻ ആയിട്ടുള്ള ഒരു മനുഷ്യനെ ഞാൻ രാഷ്ട്രീയത്തിൽ കണ്ടിട്ടുണ്ടെന്ന് പറയാൻ കഴിയില്ല. അത്രയ്ക്ക് സിൻസിയറാണ്, അത്രയ്ക്ക് ജെനുവിൻ ആണ്. അദ്ദേഹം ഒരു താൽക്കാലിക ലാഭത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു തട്ടിപ്പ് പറയാനോ അല്ലെങ്കിൽ ആളുകളുടെ മുമ്പിൽ അഭിനയിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നമ്പറുകൾ കാണിക്കാനോ ഒന്നും അദ്ദേഹം തയ്യാറല്ല. അദ്ദേഹം ചെയ്യുന്ന കാര്യത്തോട് 100% ആത്മാർത്ഥതയുള്ള ആളാണ്. അതിന് ഇനി എന്തെങ്കിലും വിമർശനം നേരിടേണ്ടി വന്നാലോ, താൽക്കാലികമായിട്ട് ഇപ്പം മാധ്യമങ്ങളുടെ ശ്രദ്ധ കിട്ടുന്നില്ല അല്ലെങ്കിൽ ജനങ്ങൾ ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ അതിനെ വിമർശിക്കുന്നവരുണ്ടാകും, പക്ഷേ അദ്ദേഹം ചെയ്യുന്ന കാര്യത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. അതിന് എന്ത് വിമർശനം ഉണ്ടായാലും അദ്ദേഹം അതിനുവേണ്ടി നിലകൊള്ളും. അക്കാര്യത്തിൽ ഒന്ന്, ആ ഒരു ജെനുവിനിറ്റിയാണ് അദ്ദേഹത്തിൻ്റെ, വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആളാണ്. രണ്ട്, അദ്ദേഹം വളരെ ഹാർഡ് വർക്കിംഗ് ആണ്. വളരെ ഹാർഡ് വർക്കിംഗ് വെച്ചാൽ ഏത് ലെവലിൽ വരെ പോകാൻ വേണ്ടിയിട്ടും അദ്ദേഹം തയ്യാറായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇത് രണ്ടും കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു വളരെ അപൂർവം നേതാക്കന്മാരിൽ ഒരാളാണ് രാഹുൽ. ഇപ്പൊ എന്തായാലും അങ്കമാലിയിൽ കേന്ദ്രീകരിച്ച് ഇപ്പൊ പ്രവർത്തനം ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ പ്രവർത്തിക്കാനാണോ ഡൽഹിയിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനാണോ, ഏതിനാണ് കൂടുതൽ താല്പര്യം? അതോ അങ്കമാലി തന്നെ മതി എനിക്ക്, അങ്ങനെ ഒരു ചിന്തയാണോ? ഞാൻ ദീർഘകാലം ഡൽഹിയിൽ പ്രവർത്തിച്ച ആളാണ്. ഞാൻ NSCI ഭാരവാഹിയായിട്ട്, NSCI പ്രസിഡന്റായിട്ട്, അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെല്ലാം ഏതാണ്ട് ഒരു 12 വർഷക്കാലം ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു. രാജ്യത്ത് എല്ലാ സ്റ്റേറ്റിലും പോയി പ്രവർത്തിക്കാനായിട്ടുള്ള ഭാഗ്യം എനിക്ക് ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിലൂടെ ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി യാത്ര ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ദീർഘകാലം വടക്കേ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും താമസിച്ച് പ്രവർത്തിക്കാൻ ഉള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അങ്കമാലിയിൽ MLA ആയിട്ട് വന്നത്. സ്വാഭാവികമായിട്ട് ഞാൻ ഇപ്പോൾ സംസ്ഥാനത്ത് അല്ലെങ്കിൽ അങ്കമാലിയിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ഈ ഒരു 8 വർഷക്കാലമായിട്ട്. അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് പാർട്ടി വീണ്ടും 2 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് കർണാടകയുടെ ചുമതല നൽകി. അപ്പോൾ വീണ്ടും നമുക്ക് കർണാടകയിൽ പോയി പ്രവർത്തിക്കാനായിട്ടുള്ളൊരു അവസരമുണ്ടായി. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കാൻ കുറേ നാൾ അവിടെ പോയി പ്രവർത്തിക്കാൻ അവസരമുണ്ടായി. അപ്പോൾ പക്ഷേ നമ്മുടെ തട്ടകം അങ്കമാലിയാണ്, നമ്മുടെ ബേസ് നമ്മുടെ ഇപ്പോൾ ഇവിടെ തന്നെയാണ്. അപ്പോൾ ഇവിടെ തന്നെ നിൽക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അങ്കമാലിക്കാർക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ MLA എപ്പോഴും കൂടെ ഉണ്ടാവും, എന്ത് പ്രശ്നങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾക്ക് സമീപിക്കാനായിട്ട് പറ്റും. അതുപോലെ ഇപ്പോൾ നമുക്ക് കാണുന്നത് ഒരു യൂത്തിൻ്റെ വൈബുണ്ട്. ഹൈബീഡൻ ആണെങ്കിലും ശരി, ഷാഫി ആണെങ്കിലും, റോജി, അങ്ങനെ ഒരു ഒരു ബെൽറ്റ് ഉണ്ട്. ആ ഒരു പുതുതലമുറയുടെ ഒരു വൈബിനെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഞങ്ങളൊക്കെ തമ്മിലുള്ള വലിയൊരു ആത്മബന്ധമുണ്ട്, സൗഹൃദമുണ്ട്. ഞങ്ങൾ ഇപ്പോൾ ഷാഫി MP ആയിട്ട് പോയി, പക്ഷേ ഞങ്ങളെല്ലാം ആ സൗഹൃദം എന്നും കാത്തു സൂക്ഷിക്കുന്ന ആളുകളാണ്. പിന്നെ പുതിയ ആളുകൾ വരണം രാഷ്ട്രീയത്തിൽ, പുതിയ വിദ്യാഭ്യാസമുള്ള ആളുകൾ, പുതിയ പുതിയ ആശയങ്ങളുള്ള ആളുകൾ, കൂടുതൽ എനർജി, എന്താ പറയുന്നത്, ആ യൂത്തിൻ്റെ എനർജി ഉള്ള ആളുകളൊക്കെ രാഷ്ട്രീയത്തിലേക്ക് കൂടുതൽ വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നവരാണ്. രാഷ്ട്രീയത്തിൽ കുറേ മാറ്റങ്ങൾ ആവശ്യമുണ്ട്. ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ 10ാം ക്ലാസ്സിലെ എല്ലാ വിഷയത്തിനും A+ കിട്ടിയ ഒരു കുട്ടിയോട്, അല്ലെങ്കിൽ +2 എല്ലാ വിഷയത്തിനും A+ കിട്ടിയ ഒരു കുട്ടിയോട്, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ റാങ്ക് മേടിച്ചൊരു കുട്ടിയോട് നിങ്ങൾ രാഷ്ട്രീയത്തിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ ചിലപ്പോൾ അയ്യോ രാഷ്ട്രീയമെന്ന് ചിലപ്പോൾ ചോദിക്കും. ആയി, അപ്പോൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഒരു കുടുംബത്തിൽ ചെന്ന്, നല്ലൊരു കുടുംബത്തിൽ ചെന്ന് വെച്ചിട്ട് നിങ്ങൾ മക്കളെ രാഷ്ട്രീയത്തിലേക്ക് കൊടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ താല്പര്യപ്പെട്ട് വന്നു കഴിഞ്ഞാൽ മാതാപിതാക്കൾ പറഞ്ഞു അയ്യോ കുടുംബത്തിൽ പിറന്നവർക്ക് പറ്റിയ പണിയാണോ ഇത് എന്ന് ചിലപ്പോൾ ചോദിക്കും. പക്ഷേ അതല്ല, ഇത് കുടുംബത്തിൽ പിറന്നവർക്ക് പറ്റിയ പണിയാണ്. അല്ലെങ്കിൽ ഇത് റാങ്ക് മേടിച്ചയാൾക്കോ, അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ പഠിക്കുന്നയാൾക്കോ, അല്ലെങ്കിൽ സമൂഹത്തിലെ ഏറ്റവും ഉന്നത നിലയിൽ ജോലി ചെയ്യുന്നയാൾക്കും ഒക്കെ കടന്നു വരാവുന്ന ഒരു മേഖലയാണിത്. അങ്ങനെ വരണം, അങ്ങനെ വന്നെങ്കിൽ മാത്രമേ ഈ രാഷ്ട്രീയം നന്നാവുള്ളൂ. നമ്മുടെ മുമ്പിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ നമുക്ക് മാറി ഒന്ന് വിമർശിക്കാം, ഇതെല്ലാം രാഷ്ട്രീയക്കാരുള്ള മോശക്കാരാണ്, അല്ലെങ്കിൽ ഇതൊന്നും കൊള്ളൂല എന്ന് പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ മാറി ഒന്ന് വിമർശിക്കാം. ബഹുഭൂരിപക്ഷ ആളുകളും ചെയ്യുന്ന അതാണ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് കുറെ കൂടി ഡിഫിക്കൽട്ടാണ്. നമുക്കിതിനകത്തേക്ക് കടന്നു വന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ, നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കുമോ, ആ ഒരു ഓപ്ഷനാണ് ഞങ്ങളൊക്കെ എടുത്തിരിക്കുന്നത്. നമുക്ക് വേറെ പണി കിട്ടാഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ ഞാനൊക്കെ നല്ല രീതിയിൽ, നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുകയും ഞാനിടയ്ക്ക് നല്ല രീതിയിൽ അതിൻ്റെ പാരലായിട്ട് ജോലി ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ വേറെ ജോലിയൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ നമുക്ക് വേറെ പണി ഇല്ലാഞ്ഞിട്ടല്ല, നമുക്ക് വേറെ പണി വേണേൽ ഇഷ്ടംപോലെ പണി കിട്ടും. പക്ഷേ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട് ഇത് നമ്മൾ വരണം,
നമ്മൾ മാറുന്ന പല കാര്യങ്ങളും ചെയ്യാനൊക്കെ ചെയ്യാൻ പല കാര്യങ്ങളും സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് കുറെ മാറ്റങ്ങൾ വരേണ്ടതായിട്ടുണ്ട്, ആ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം എന്നുള്ളൊരു ചിന്തയിലൊക്കെ വന്നിരിക്കുന്നതാണ്. അങ്ങനെ മറ്റുള്ളവർ മരണം തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളുടെ റോജിയും ജോണിനെ കേട്ട് കഴിഞ്ഞു. വളരെയധികം കാര്യങ്ങളാണ് അദ്ദേഹം അങ്കമാലിക്കാർക്ക് വേണ്ടിയിട്ടും കേരളത്തിന് വേണ്ടിയിട്ടും കോൺഗ്രസിന് വേണ്ടിയിട്ടും എല്ലാം യുവതലമുറയോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്കും നമുക്കും എല്ലാം അണിചേരാം. ഒപ്പം താങ്ക് യു സോ മച്ച് ഇന്ന് ഈ ഒരു സ്മാർട്ട് ജെൻ മീഡിയയോടൊപ്പം ചേർന്ന് ഇന്നത്തെ ഈ ഒരു നവമാധ്യമത്തെ കൂടെ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നതിനും ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതിനുമായിട്ട് താങ്ക് യു സോ മച്ച്. വീണ്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സ്മാർട്ട് ജെൻ മീഡിയയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ നവമാധ്യമ രംഗത്ത് അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയ രംഗത്ത് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഒരു ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു മുഖമായി മാറാനായിട്ട് സ്മാർട്ട് ജെൻ മീഡിയയ്ക്ക് സാധിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. സ്മാർട്ട് ജെൻ മീഡിയ ലീഡേഴ്സ് വോയിസ്, നേതാക്കൾക്ക് നാടിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ പങ്കുവയ്ക്കുന്ന സ്മാർട്ട് ജെൻ മീഡിയ ലീഡേഴ്സ് വോയിസിലൂടെ നാട്ടിലെ വികസന ആശയങ്ങൾ പങ്കുവയ്ക്കാൻ താല്പര്യമുള്ള ജനപ്രതിനിധികളും ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകരും പേര്, ചോദ്യം എന്നിവ വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് നമ്പർ 9947315453. നമ്പർ ഒരിക്കൽ കൂടി 9947315453.